ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജീസ് ഡിലൈറ്റ്. എല്ലാവരും ക്രിസ്മസിന്റെ ഒരുക്കത്തിലാവുമെന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമുക്ക് ക്രിസ്മസിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള താറാവ് മുട്ട മപ്പാസ്. സാധാരണ നമ്മൾ ക്രിസ്മസിന്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വട്ടയപ്പം, വെള്ളയപ്പം, നൂലപ്പം ഇല്ലെങ്കിൽ ബ്രെഡ് ഒക്കെയാണ് കഴിക്കാറ്. ഇതിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് മുട്ട മപ്പാസ്. ബ്രെഡ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാണാം. അപ്പൊ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ താരം താറാവ് മുട്ട തന്നെ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ സംതിങ് സ്പെഷ്യൽ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ താറാവ് മുട്ട എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇത് കോഴിമുട്ട വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 4 താറാവ് മുട്ടയാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് അറൌണ്ട് 8-10 മിനിറ്റ്സ് ബോയിൽ ചെയ്തെടുക്കുക. പിന്നെ അതിന്റെ തൊണ്ടൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി റെഡിയാക്കുക. അതിനുശേഷം 2 മീഡിയം സൈസ് സവാള നീളത്തിൽ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായി കൈകൊണ്ട് തിരുമ്പി എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അടുത്തത് ഒരു കടായി ചൂടാക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ നാടൻ റെസിപ്പീസിൽ വെളിച്ചെണ്ണ ചേർത്താലാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കൈകൊണ്ട് തിരുമ്പി വെച്ച സവാള ചേർത്ത് കൊടുക്കുക. അടുത്തത് 5 പച്ചമുളക്. ഇതിൽ മുളക് പൊടി ചേർക്കണില്ല, അതാണ് പച്ചമുളക് കൂടുതൽ എടുത്തേക്കണേ. 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി നന്നായി ചതച്ചെടുക്കുക, ഇല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ചേർക്കുക. കുറച്ച് കറിവേപ്പില ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വാഴ്ത്തുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സവാള വാടി ചെറുതായി കളറൊക്കെ മാറാൻ തുടങ്ങുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് 2-3 മിനിറ്റിന് മൂടി വെച്ചിട്ട് വേവിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കയ്യിലോണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ കമ്പൈനായി കിട്ടും. അടുത്തത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർക്കുക. ഇനി ആ പൊടികളുടെ റോ സ്മെല്ലൊക്കെ പോണവരെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഈ കറിക്ക് മുളകും പൊടി ചേർക്കുന്നില്ല. അപ്പൊ പച്ചമുളകും കുരുമുളകിന്റെയും എരിവാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇത് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഇപ്പൊ പൊടികളുടെ റോ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയിലെ തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചെറുകിയതും പിന്നെ 3/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങയില്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാല് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളോ. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ തേങ്ങാപ്പാല് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അതൊന്ന് തിളക്കുന്നതിന്റെ മുമ്പായിട്ട് താറാവ് മുട്ട എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഗ്രേവിയിലേക്ക് ചേർക്കുക. ആ ഗ്രേവി ഒന്ന് മുട്ടയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി. അതേപോലെ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടിച്ചിട്ട് ചേർക്കാം. അതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഒരു സാധനം കൂടി റെഡിയാക്കാം. അതിനുവേണ്ടി നേരത്തെ കുതിർത്തി വെച്ച 10 കാഷ്നട്ട് എടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം അതും ചേർക്കുക. കാഷ്യു പേസ്റ്റ് ചേർത്തതിന് ശേഷം 30 സെക്കൻഡ്സ് വീണ്ടും ഇളക്കുക. കറി തിളയ്ക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല വീണ്ടും ചേർക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, പക്ഷെ ഒന്ന് കാച്ചി ഒഴിക്കുമ്പോഴാണ് അതിന്റെ ഭംഗിയും ടേസ്റ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 3-4 ചെറിയുള്ളി, വട്ടണ അരിഞ്ഞ് ചേർക്കുക. ചെറിയുള്ളി ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മുടെ തറവുമുട്ട മപ്പാസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മുടി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല ചെറിയുള്ളിയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ മണം. ഇനി നമുക്കിത് ഒരു സെർവിംഗ് ബോളിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള താറാവുമുട്ട മപ്പാസ് റെഡിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, അതേപോലെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പൊ ഈ ക്രിസ്മസിന് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.